أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ 2001 വരെ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിലിരുന്ന ഒരു രാഷ്ട്രീയ സൈനിക പ്രസ്ഥാനമാണ് താലിബാൻ. വിദ്യാർത്ഥി എന്നർത്ഥമുള്ള താലിബ് എന്ന അറബി വാക്കിൽ നിന്നാണ് താലിബാൻ എന്ന പദം ഉണ്ടായത്. താലിബാൻ അംഗങ്ങളിൽ പലരും പാക് അഫ്ഗാൻ അതിർത്തിയിലെ സ്വകാര്യ പഠന കേന്ദ്രങ്ങളിൽ വിദ്യാഭ്യാസം നേടിയവരായിരുന്നു. 1979 അഫ്ഗാനിലെ സോവിയറ്റ് അധിനിവേശത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്ത അഭയാർത്ഥികൾക്കായി ഇത്തരം നിരവധി പഠനശാലകൾ അവിടെ പ്രവർത്തിച്ചിരുന്നു. പരമ്പരാഗതവും ഇസ്ലാമികാശയങ്ങളിൽ തീവ്രത കലർത്തി പരിശുദ്ധ ഇസ്ലാമിനെ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതിയായിരുന്നു ഈ പാഠശാലകളിൽ ഉണ്ടായിരുന്നത്. 1979 സോവിയറ്റ് അധിനിവേശ യുദ്ധം തുടങ്ങിയതോടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പഷ്തൂണുകൾക്കു പുറമെ പാകിസ്ഥാനിൽ നിന്നുള്ള പഷ്തൂണുകളായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും ഈ പാഠശാലകളിൽ വന്ന് പഠിക്കാൻ ആരംഭിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ മുജാഹിദീൻ സർക്കാരിന്റെ ഭരണകാലത്ത് 1994 മധ്യത്തോടെ മുല്ല മുഹമ്മദ് ഉമറിന്റെ കീഴിലുള്ള ഒരു ചെറിയ സംഘമായാണ് താലിബാന്റെ ആരംഭം. ഒരു ഖിൽജി പഷ്തൂൺ ഗോത്രവംശജനായിരുന്ന മുല്ല ഉമർ സോവിയറ്റ് യുദ്ധകാലത്ത് വിവിധ പ്രതിരോധ കക്ഷികൾക്കൊപ്പം സൈന്യത്തിൽ പ്രവർത്തിച്ച ആളായിരുന്നു. 1994 സെപ്റ്റംബറിനും ഒക്ടോബറിനും ഇടയിൽ ഗുൽബുദ്ദീൻ ഹെക്മക്തിയാറിന്റെ ഹിസ്ബെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലായിരുന്ന അഫ്ഗാനിലെ സ്പിൻബാൽഡാക്കിലെ ഒരു അതിർത്തി കേന്ദ്രം കൈയടക്കുന്നതോടെയാണ് താലിബാൻ ആദ്യമായി ജനശ്രദ്ധയിൽ വരുന്നത്. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ തോബ അച്ചാക്സയിലുള്ള ഹെക്മത്യാറിന്റെ ഒരു ആയുധ കേന്ദ്രവും താലിബാൻ പിടിച്ചെടുക്കുകയും ചെയ്തു. 1994 നവംബറിൽ ഒരു പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തെ താലിബാൻ ബന്ദിയാക്കി കൂടുതൽ ലോക സദ്രയെ ആകർഷിച്ചു തുടങ്ങി. ഇതിനുശേഷം അഫ്ഗാനിസ്ഥാന്റെ വിവിധ പ്രദേശങ്ങൾ തങ്ങളുടെ അധികാര പരിധിയിലാക്കാനുള്ള പോരാട്ടങ്ങൾക്ക് അവർ തുടക്കം കുറിച്ചു. ആദ്യ ലക്ഷ്യം അഫ്ഗാനിലെ പ്രധാന നഗരങ്ങളിലൊന്നായ കാണ്ഡഹാറായിരുന്നു. 1994 നവംബർ 5 കാണ്ഡഹാറിന്റെ നിയന്ത്രണം താലിബാൻ പിടിച്ചെടുത്തു. അക്കാലത്ത് കാബൂളിൽ ഭരണത്തിലിരുന്ന മുജാഹിദീൻ സർക്കാരിന്റെ തലവൻ പ്രൊഫസർ റബ്ബാനിയുടെ നേരിയ നിയന്ത്രണം മാത്രമുണ്ടായിരുന്ന കാണ്ഡഹാറിലെ മുല്ല നഖിബ് അഗുന്ദുസാദയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സൈന്യം യുദ്ധം ചെയ്യാതെ തന്നെ താലിബാന് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങുകയായിരുന്നു. കാണ്ഡഹാറിന് ചുറ്റുപാടുമുള്ള മറ്റു പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന നേതാക്കളും ഇതേ രീതിയിൽ താലിബാന് മുമ്പാകെ കീഴടങ്ങി. ഇതേ സമയം പാകിസ്ഥാന്റെയും അമേരിക്കയുടെയും ഉദ്യോഗസ്ഥർ കാണ്ഡഹാർ സന്ദർശിച്ച് താലിബാന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ അമേരിക്കൻ സ്ഥാനപതിയായിരുന്ന ജോൺ മോൺജോയും കാണ്ഡഹാർ സന്ദർശിച്ച് താലിബാന് പിന്തുണ അറിയിച്ചതോടെ കൂടുതൽ ആധികാരികതയോടെ കൂടുതൽ മേഖലയിലേക്ക് അധികാരം വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു. 1994 നവംബർ 1 തന്നെ കാണ്ഡഹാറിന് വടക്കും വടക്കു കിഴക്കുമുള്ള ഉറൂസ് ഖാൻ സാബൂൾ പ്രവിശ്യകൾ താലിബാന്റെ നിയന്ത്രണത്തിലായി. പ്രതിരോധ കക്ഷികളുടെ സൈനിക നേതാക്കൾക്കെതിരെ പൊതുവെ ജനങ്ങൾക്കുണ്ടായിരുന്ന വികാരം താലിബാന് മുതലെടുക്കാൻ സാധിച്ചതോടെ കൂടുതൽ കരുത്തോടെ അവർക്ക് മുന്നേറാൻ സാധിച്ചു. പടിഞ്ഞാറൻ അഫ്ഗാനിൽ ദുറാനി അലിസായി വംശത്തിലെ ഗഫാർ അഗുന്ദുസാദയുടെ നേതൃത്വത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ താലിബാന് നേരിടേണ്ടി വന്നിരുന്നെങ്കിലും 1995 ജനുവരി 1 ഒരു സായുധ പോരാട്ടത്തിലൂടെ താലിബാൻ അവരെയും അടിച്ചമർത്തി. ഇതിനുശേഷം താലിബാൻ ഗസ്നിയിലേക്ക് നീങ്ങി. അവിടെ ഗുൽബുദ്ദീൻ സ്ഥാപിച്ച അഫ്ഗാനിലെ മറ്റൊരു സായുധ പ്രതിരോധ ഗ്രൂപ്പായ ഹിസ്ബെ ഇസ്ലാമിയിൽ നിന്നും താലിബാന് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷേ ഗസ്നിയിലെ തദ്ദേശീയ സൈനിക നേതാവായിരുന്ന താജി മുഹമ്മദിന്റെയും കാബൂൾ ഭരിച്ചിരുന്ന മുജാഹിദീൻ സർക്കാരിന്റെ തലവൻ ബുർഹാനുദ്ദീൻ റബ്ബാനിയുടെയും അഫ്ഗാനിലെ മറ്റൊരു പ്രതിരോധ കക്ഷിയായ റവല്യൂഷണറി മൂവ്മെന്റ് ഓഫ് അഫ്ഗാനിസ്ഥാന്റെ സ്ഥാപകനായ മൗലവി നബി മുഹമ്മദിയുടെയും സൈന്യങ്ങളുടെ സഹായത്തോടെ ഹെക്മത്യാറിന്റെ സൈന്യത്തെ താലിബാൻ പരാജയപ്പെടുത്തി.
ഗസ്നയിൽ നിന്നും പിൻവാങ്ങിയ ഹെക്മത്യാറിന്റെ സേനയെ 1995 ഫെബ്രുവരിയിൽ കാബൂളിൽ നിന്നും, തുടർന്ന് കാബൂളിന് 25 കിലോമീറ്റർ തെക്കുള്ള അവരുടെ ആസ്ഥാനമായിരുന്ന ചാരാസാബിയയിൽ നിന്നും താലിബാൻ തുരത്തിയോടിച്ചു. തുടർന്ന് കാബൂളിന് കിഴക്കുള്ള സരോബിയിലേക്ക് ഹെക്മത്യാർ പാലായനം ചെയ്യുകയും ചെയ്തു. ഇതോടെ കാബൂളിലെ ബുർഹാനുദ്ദീൻ റബ്ബാനിയുടെ നേതൃത്വത്തിലുള്ള മുജാഹിദീൻ സർക്കാരിന്റെ സ്ഥാനം താൽക്കാലികമായി ശക്തിപ്പെടുകയും ചെയ്തു. ഗുൽബുദ്ദീൻ ഹെക്മത്യാറിനെ പരാജയപ്പെടുത്തിയതിനെ തുടർന്ന് മുജാഹിദീൻ ഭരണകൂടത്തിലെ വിമതരായ ഹസാരകളും ഇസ്മായിലുകളും ഉസ്ബെക്കുകളും താലിബാനുമായി ചേർന്ന് ബുർഹാനുദ്ദീൻ റബ്ബാനിയുടെ സൈന്യത്തിനെതിരെ പോരാട്ടം നടത്താനും കാബൂൾ നിയന്ത്രണത്തിനാക്കാനുമുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പക്ഷേ മുജാഹിദീൻ സർക്കാരിനെ നിലത്തിറക്കി കാബൂൾ പിടിക്കാനുള്ള താലിബാന്റെ ശ്രമം പരാജയത്തിൽ കലാശിച്ചു. 1995 മാർച്ച് 19 ബുർഹാനുദ്ദീൻ റബ്ബാനിയുടെ സൈനിക നേതാവായിരുന്ന അഹമ്മദ് ഷാ മസൂദ് ചാരസ്യാബ് പിടിക്കുകയും കാബൂളിന്റെയും പരിസര പ്രദേശങ്ങളുടെയും നിയന്ത്രണം കൈക്കലാക്കുകയും ചെയ്തു. ഈ ശ്രമം പരാജയപ്പെട്ടതോടെ താലിബാൻ ഉണ്ടാക്കിയ സഖ്യം പിളർന്നു. 1995 തുടക്കമായപ്പോഴേക്കും തെക്കും പടിഞ്ഞാറും അഫ്ഗാനിസ്ഥാൻ മുഴുവനും താലിബാന്റെ നിയന്ത്രണത്തിലായി. അഫ്ഗാനിസ്ഥാന്റെ പടിഞ്ഞാറും മധ്യഭാഗവും നിയന്ത്രണത്തിലാക്കിയതിനു ശേഷം താലിബാൻ സാവധാനം കാബൂളിലേക്ക് നീങ്ങി. 1996 സെപ്റ്റംബർ 11 താലിബാൻ ജലാലാബാദ് പിടിച്ചടക്കുകയും സെപ്റ്റംബർ 26 അഹമ്മദ് ഷാ മസൂദിന്റെ സൈന്യം കാബൂളിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. അങ്ങനെ താലിബാൻ കാബൂളിൽ പ്രവേശിച്ചു. താലിബാൻ കാബൂളിലെത്തിയതിനെ തുടർന്ന് മുജാഹിദീൻ ഭരണത്തിലെ പ്രസിഡന്റായിരുന്ന ബുർഹാനുദ്ദീൻ റബ്ബാനി താലിബാൻ സഖ്യത്തിൽ ചേരാൻ നിർബന്ധിതനായി. എങ്കിലും താലിബാനൊപ്പം ചേരാതിരുന്ന റബ്ബാനിയുടെ സൈനിക തലവൻ അഹമ്മദ് ഷാ മസൂദ് കാബൂളിന്റെ വടക്കുനിന്ന് പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. താലിബാനും മസൂദുമായിട്ടുള്ള ഈ പോരാട്ടം വർഷങ്ങളോളം നീണ്ടുനിന്നു. കാബൂൾ കൈയടക്കി അധികാരം നേടിയ ശേഷം താലിബാൻ നിരവധി ഉത്തരവുകൾ പ്രഖ്യാപിച്ചു. പെൺകുട്ടികൾക്കായുള്ള വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടി, സ്ത്രീകളെ ഒറ്റക്ക് വീട്ടിന് പുറത്തിറങ്ങുന്നതും പുറത്ത് പണി ചെയ്യുന്നതിൽ നിന്നും വിലക്കി. സംഗീതത്തിനും സംഗീത കാസറ്റുകൾക്കും വിലക്കേർപ്പെടുത്തി. പട്ടം പറത്തലും പ്രാവ് വളർത്തലും നിരോധിച്ചു. പുരുഷന്മാർ താടി വളർത്തുന്നത് നിർബന്ധമാക്കി. മുമ്പ് കാണ്ഡഹാറിലും ഹെറാത്തിലും താലിബാൻ ഈ നിയമങ്ങൾ നടപ്പിലാക്കിയിരുന്നെങ്കിലും കൂടുതൽ പരിഷ്കൃതയായിരുന്ന കാബൂൾ ജനങ്ങൾ ഈ നടപടികൾ പലപ്പോഴും എതിർത്തു. 1995 തുടക്കമായപ്പോഴേക്കും അഫ്ഗാനിസ്ഥാന്റെ തെക്കും പടിഞ്ഞാറുമുള്ള മുഴുവൻ പ്രദേശങ്ങളും താലിബാന്റെ നിയന്ത്രണത്തിലായി. ഇതിനിടെ മുൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിലെ പ്രസിഡന്റായിരുന്ന നജീബുള്ളയെയും സഹോദരൻ ഷാപൂർ അഹമ്മദ് സായെയും താലിബാൻ കൊലപ്പെടുത്തി. 1996 മുതൽ 2001 താലിബാൻ സർക്കാരിന്റെ ഭരണം നീണ്ടുനിന്നു. സൗദി അമേരിക്കൻ സമ്മർദ്ദഫലമായി സുഡാനിൽ നിന്നും പാലായനം ചെയ്ത് അഫ്ഗാനിൽ അഭയം തേടിയ അൽഖൈദ തലവൻ ഒസാമ ബിൻ ലാദനെ 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് ആരോപിച്ച് വിട്ടുതരാൻ അമേരിക്ക താലിബാനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിനു തയ്യാറാവാതിരുന്ന താലിബാനു നേരെ അമേരിക്കൻ നേതൃത്വത്തിൽ നാറ്റോ സൈന്യം ആക്രമണം ആരംഭിച്ചു. അതോടൊപ്പം താലിബാന്റെ എതിരാളികളായിരുന്ന അഹമ്മദ് ഷാ മസൂദിന്റെ വടക്കൻ സഖ്യത്തിന് അമേരിക്ക സഹായങ്ങൾ നൽകുകയും ചെയ്തു. ഇതേ സമയത്തു തന്നെ താലിബാൻ ചേരിയിൽ നിന്ന് ചില പഷ്തൂൺ നേതാക്കളെ അടർത്തി മാറ്റി പഷ്തൂണുകളെ താലിബാനെതിരെ സംഘടിപ്പിക്കുന്നതിന് അമേരിക്ക നിയോഗിക്കുകയും ചെയ്തു. ഹമീദ് കർസായി, അബ്ദുൽ ഹക്ക് തുടങ്ങിയവർ ഇത്തരത്തിൽ അമേരിക്ക നിയോഗിച്ച പഷ്തൂൺ നേതാക്കളായിരുന്നു. ഇതിൽ മുൻ മുജാഹിദീൻ നേതാവായ അബ്ദുൽ ഹക്കിനെ താലിബാൻ ഒക്ടോബർ അവസാനം പിടികൂടുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. പാശ്ചാത്യരുടെയും പാകിസ്ഥാന്റെയും സ്വാധീനം മൂലം അതുവരെ താലിബാനെ പിന്തുണച്ചു പോന്നിരുന്ന പല തദ്ദേശീയ ഗോത്ര നേതാക്കളും താലിബാന്റെ പക്ഷത്തു നിന്ന് മാറുകയും ഹമീദ് കർസായിയെ പോലുള്ള പരമ്പരാഗത പഷ്തൂൺ നേതാക്കളുടെ പിന്നിൽ അണിനിരക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ താലിബാനുമായി ബന്ധമില്ലാത്ത പരമ്പരാഗത പഷ്തൂൺ നേതാക്കൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഇതോടെ കൈവരികയും ചെയ്തു. ഒടുവിൽ 2001 ഒക്ടോബർ 1 അമേരിക്കൻ ബ്രിട്ടീഷ് സംയുക്ത സേന താലിബാൻ കേന്ദ്രങ്ങൾക്കു നേരെ ശക്തമായ ബോംബാക്രമണം ആരംഭിക്കുകയും 2001 നവംബർ 1 താലിബാന്റെ നിയന്ത്രണത്തിലായിരുന്ന മിക്കവാറും പട്ടണങ്ങളും വടക്കൻ സഖ്യത്തിന്റെ കൈകളിലെത്തിക്കുകയും ചെയ്തു. അവസാനം താലിബാന്റെ കയ്യിലുണ്ടായിരുന്ന കാണ്ഡഹാർ
December 7 വടക്കൻ സഖ്യത്തിന്റെ നിയന്ത്രണത്തിലായതോടെ താലിബാന്റെ പതനം പൂർത്തിയായി. അതോടെ പാക് അഫ്ഗാൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങിയ താലിബാൻ ഒരു വൻ തിരിച്ചുവരവിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അനുയോജ്യമായ അവസരവും കാത്തുനിന്നു. അഫ്ഗാനിലെ ഇപ്പോഴത്തെ അമേരിക്കൻ സേനയുടെ പിന്മാറ്റത്തെ തിരിച്ചുവരവിന്റെ നല്ലൊരു അവസരമാക്കി അഫ്ഗാന്റെ ഭരണം പിടിച്ചെടുത്തിരിക്കുന്ന താലിബാന്റെ ഈ രണ്ടാം വരവ് കൂടുതൽ ശക്തിയാർജിച്ചു കൊണ്ടുതന്നെയാണ്. പാവപ്പെട്ട സാധാരണക്കാരായ അഫ്ഗാനികളുടെ ഭാവി എന്താകുമെന്ന് കണ്ടറിയുക തന്നെ വേണം. ഏതായാലും പക്ഷിമേശയിൽ കാലുഷ്യങ്ങൾ തീർത്ത് ആയുധ കച്ചവടം പൊടിപിടിക്കുന്ന അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികൾക്കിത് ചാകരക്കാലമായിരിക്കും.